സത്യവാദിയായ ഒരു അധ്യാപകൻ ചോദിച്ച ചോദ്യമാണ്, എന്നോട് ചോദിച്ച ചോദ്യമാണ് ചോദിക്കാനുള്ളത്. അള്ളാഹു കുറച്ചു പേർക്ക് ഹിദായത്ത് നൽകുന്നു, കുറച്ചുപേരെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാക്കി സൃഷ്ടിക്കുന്നു. അപ്പോൾ അള്ളാഹു ശരിക്കും ഈ ഹിന്ദുക്കളും ഈ ഹിദായത്ത് ലഭിക്കാത്തവരോടും ഒരു ചതിയല്ലേ ചെയ്യുന്നത് എന്നും, മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ മനുഷ്യനെ നിർമ്മിക്കുന്നു മുതൽ അള്ളാഹുക്ക് അറിയാം അവൻ എവിടെ എത്തും. ആദ്യം അറിയാം സ്വർഗത്തിലാണോ നരകത്തിലാണോ, അവൻ്റെ ജീവിത രീതി എങ്ങനെയായിരിക്കുമെന്ന് അള്ളാഹുക്ക് ഒരു മനുഷ്യനെ നിർമ്മിക്കുമ്പോൾ തന്നെ അറിയാൻ സാധിക്കുമെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഇപ്പോൾ അള്ളാഹു അദ്ദേഹത്തെ നരകത്തിൽ അള്ളാഹു മനസ്സിലാക്കാണ് അദ്ദേഹത്തെ നരകത്തിലെത്തുന്ന ഒരാളാണെന്ന് അള്ളാഹു മനസ്സിലാക്കുകയാണെങ്കിൽ, ഇനി അയാൾക്ക് അയാൾ ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ അള്ളാഹു തീരുമാനിച്ച ഒരു കാര്യത്തെ അയാൾ തെറ്റിക്കുകയാണോ എന്നാണ് എൻ്റെ സംശയം. അസ്സലാമു അലൈക്കും. യുക്തിവാദികളുടെ ഏറ്റവും അവസാനത്തെ ആയുധമാണ് എൻ്റെ അനുജ സുഹൃത്തിൻ്റെ അധ്യാപകൻ എടുത്തിട്ടുള്ളത്. ആയുധമാകട്ടെ ഏറ്റവും ദുർബലമായ ആയുധമാണ്. ആ ദുർബലമായ ആയുധത്തെക്കുറിച്ച് മനസ്സിലാകുന്നില്ല എന്നതാണ് യുക്തിവാദികൾക്ക് സംഭവിക്കുന്ന പ്രശ്നം. അതേപോലെ തന്നെ പലപ്പോഴും മതവിശ്വാസികളുടെ ഇതുകൾക്കും എന്തോ ഒരു ഭയങ്കര എന്ത് ആ ചോദ്യത്തിന് മുന്നിൽ ആകെ പ്രശ്നമായി തോന്നും. യഥാർത്ഥത്തിൽ എന്താ പ്രശ്നം? പടച്ചോൻ ആരെയും നിർബന്ധിച്ച് എന്നിലും ചേർക്കുന്നില്ല. എന്നാൽ നമ്മളെല്ലാവർക്കും അറിയാവുന്നത് പോലെ മനുഷ്യൻ മാത്രമാണ് ജനിക്കുന്നത് സ്വതന്ത്രനായിട്ട്, തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യമുള്ളവനായിട്ട്. അവനാണ് സ്വാതന്ത്ര്യമുള്ളത് സ്വീകരിക്കുവാനും തിരസ്കരിക്കുവാനും. ബാക്കി ജീവജാലങ്ങൾക്കൊന്നും അതില്ല. ഈ സ്വാതന്ത്ര്യം പടച്ചതമ്പുരാൻ നൽകിയതാണ്. ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തുന്നതിനാണ് ശരിയിലൂടെ പോവുക എന്നും തെറ്റിലൂടെ പോവുക എന്നും എല്ലാം പറയുന്നത്. ഒരാൾ യുക്തിവാദിയാകുന്നുവെങ്കിൽ അത് അയാളുടെ സ്വന്തം തീരുമാനമാണ്. ഒരാൾ ഹിന്ദുവാകുന്നുവെങ്കിലും ക്രിസ്ത്യാനാകുന്നുവെങ്കിലും മുസ്ലിം ആകുന്നുവെങ്കിലുമെല്ലാം യഥാർത്ഥത്തിൽ അയാളുടെ സ്വന്തം തീരുമാനമാണ്. അതിനെല്ലാം അവർക്ക് ചിലപ്പോൾ കാരണങ്ങൾ പറയാനുണ്ടാകാം, ഇന്ന കുടുംബത്തിൽ ജനിച്ചു ഇന്ന കുടുംബത്തിൽ ജനിച്ചു എന്നല്ല. പക്ഷേ തീരുമാനങ്ങൾ വരുന്നത് അടിസ്ഥാനപരമായി നമ്മിൽ നിന്നാണ്, ഓരോരുത്തരിൽ നിന്നാണ്. അവിടെ പടച്ച തമ്പുരാൻ നമുക്ക് സ്വാതന്ത്ര്യം നൽകി എന്നാണ് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി കൃത്യമായി പഠിപ്പിക്കുന്നത്. ആ സ്വാതന്ത്ര്യം നമ്മൾ ഉപയോഗപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. അതല്ലാതെ അള്ളാഹു ആരെയെങ്കിലും നിർബന്ധിച്ച് സത്യവിശ്വാസത്തിലേക്കോ നിർബന്ധിച്ച് ദുർമാർഗത്തിലേക്കോ കൊണ്ടുപോകുന്നില്ല. എന്നാൽ ചിലയാളുകളുടെ സ്വഭാവം അവരെ ദുർമാർഗത്തിലെത്തിക്കും. ആ ദുർമാർഗത്തിൽ എത്തിക്കുന്നത് ആരാണ്? അള്ളാഹു തന്നെയാണ്. എന്തുകൊണ്ട്? ആ സ്വഭാവം കൊണ്ട്. സത്യം കണ്ടാലും സ്വീകരിക്കാത്ത സ്വഭാവമുണ്ടെങ്കിൽ, മുൻധാരണയുടെ അടിസ്ഥാനത്തിൽ മാത്രം കാര്യങ്ങൾ വിലയിരുത്തുന്ന സ്വഭാവമുണ്ടെങ്കിൽ, അഹങ്കാരത്തോടു കൂടി മാത്രം ലോകത്തെ നോക്കിക്കാണുന്ന സ്വഭാവമുണ്ടെങ്കിൽ, ഞാൻ കരുതിയത് മാത്രമാണ് ശരി, വേറെ ആരെ എന്ത് പറഞ്ഞാലും സ്വീകരിക്കില്ല എന്നുള്ള വിചാരത്തിൽ അധിഷ്ഠിതമായ സ്വഭാവമുണ്ടെങ്കിൽ അത് മനുഷ്യനെ വലാലത്തിലേക്ക് നയിക്കും എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു. ആ വലാലത്ത് ആര് നൽകുന്നതാണ്? അള്ളാഹു നൽകുന്നത് തന്നെയാണ്. പക്ഷെ അതിന് കാരണമായി ഭവിക്കുന്നത് അയാളുടെ നിലപാടാണ്. ഇതേപോലെ തന്നെ ഒരാൾ സത്യാന്വേഷണ തൃഷ്ണയോടെ ലോകത്തെ നോക്കിക്കാണുമെങ്കിൽ, അയാൾ ശരി കണ്ടാൽ സ്വീകരിക്കുവാനുള്ള മാനസികാവസ്ഥയുള്ളയാളാണെങ്കിൽ, നന്മയിൽ അധിഷ്ഠിതമായി കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അത് അപഗ്രഥിക്കുവാനും അയാൾക്ക് ഒരു സന്നദ്ധതയുണ്ടെങ്കിൽ അയാളെ ശരിയിലേക്ക് ഹിദായത്തിലേക്ക് അള്ളാഹു നയിക്കും എന്നുള്ളതും അനുഭവമാണ്. പരിശുദ്ധ ഖുർആനും വ്യക്തമാക്കുന്ന കാര്യം അതാണ്. അതല്ലാതെ അള്ളാഹു ആരെയെങ്കിലും പിടിച്ചു വെച്ച് ആ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരാളെ പിടിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോവുകയോ നരകത്തിലേക്ക് പോകുന്ന ഒരാളെ പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയോ ചെയ്യുമെന്നല്ല. മറിച്ച് ഇതിൻ്റെ എല്ലാം ആത്യന്തികമായ അധികാരവും ആത്യന്തികമായ കഴിവും അള്ളാഹുവിൽ അധിഷ്ഠിതമാണ് എന്ന് മാത്രമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതേസമയം അള്ളാഹുവിൻ്റെ അറിവ്, അതാണ് പിന്നെ ഏറ്റവും വലിയ പ്രശ്നം. അള്ളാഹുവിൻ്റെ അറിവ്, അള്ളാഹ്ക്ക് ഉണ്ടാക്കുമ്പോൾ തന്നെ അറിയില്ലേ പിന്നെ എന്തിനാ വെറുതെ ഇങ്ങനെ അല്ല. ഇവിടെയാണ് നമ്മൾ, ഞാൻ പറഞ്ഞത്, യുക്തിവാദിക്ക് വലിയ തെറ്റുപറ്റുന്നു. എന്തുകൊണ്ടെന്നാൽ അറിവ് എന്നുള്ള തലം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് അറിവ്? മനുഷ്യന്റെ അറിവ് എന്താണ്? മനുഷ്യന്റെ അറിവ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ തലച്ചോറിൽ അവൻ സ്വീകരിക്കുന്ന വിവരങ്ങളുടെ സങ്കേതമാണ്. ഈ തലച്ചോർ എന്താണ്?
മനുഷ്യന്റെ തലച്ചോറ് എന്ന് പറഞ്ഞാൽ മനുഷ്യന് സർവശക്തനായ തമ്പുരാൻ നൽകിയിട്ടുള്ളൊരു അവയവമാണ്, അല്ലെങ്കിൽ ഭൗതികവാദത്തിന്റെ വീക്ഷണത്തിൽ പറഞ്ഞാൽ പ്രകൃതിപരമായി മനുഷ്യന് ലഭിച്ചിട്ടുള്ളൊരു അവയവമാണ്. ഈ തലച്ചോറിന്റെ ധർമ്മം എന്താണ്? തലച്ചോറിന്റെ ധർമ്മം ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കലാണ്, പ്രപഞ്ചത്തെ മനസ്സിലാക്കലാണ്. ആ പ്രപഞ്ചത്തെ മനസ്സിലാക്കുവാനാണ് തലച്ചോറിന് കഴിയുക. അതിന് ആ തലച്ചോറിലേക്ക് വിവരങ്ങൾ നൽകുന്ന ഇന്ദ്രിയങ്ങളാണ് മനുഷ്യന്റെ അഞ്ചിന്ദ്രിയങ്ങൾ. കണ്ണിലൂടെ, കാഴ്ചയിലൂടെ മനുഷ്യന് വിവരം ലഭിക്കുന്നു, അത് തലച്ചോറിലെത്തുന്നു, മനുഷ്യൻ മനസ്സിലാക്കുന്നു. കേൾവിയിലൂടെ മനുഷ്യന് വിവരം ലഭിക്കുന്നു, അത് തലച്ചോറിലെത്തുന്നു, മനുഷ്യൻ മനസ്സിലാക്കുന്നു. അതേപോലെ തന്നെ സ്പർശത്തിലൂടെയും ഗന്ധത്തിലൂടെയും എല്ലാം മനുഷ്യന് വിവരം ലഭിക്കുന്നു, അങ്ങനെ മനുഷ്യൻ മനസ്സിലാക്കുന്നു. ഇവിടെ മനുഷ്യന് വിവരം ലഭിക്കുന്ന വ്യത്യസ്ത മാർഗങ്ങൾ എന്താണ്? ഈ ഇന്ദ്രിയങ്ങളാണ്. ഇന്ദ്രിയങ്ങൾ എവിടെ നിന്നാണ് വിവരം സ്വീകരിക്കുന്നത്? അവന്റെ ചുറ്റുപാടിൽ നിന്നാണ്, ഈ പ്രപഞ്ചത്തിൽ നിന്ന്. ഈ പ്രപഞ്ചത്തിൽ നിന്ന് സ്വീകരിക്കുന്ന വിവരം അത് സൂക്ഷിക്കുകയും അത് അപഗ്രഥിക്കുകയും ചെയ്യുകയാണ് തലച്ചോറിന്റെ ധർമ്മം. ഈ തലച്ചോറിന് പ്രപഞ്ചത്തെക്കുറിച്ച് മാത്രമേ അറിയാൻ കഴിയൂ. പ്രപഞ്ചത്തിന് പുറത്തുള്ള ഒന്നിനെ കുറിച്ച് തലച്ചോറിന് അറിയാൻ കഴിയില്ല. അതാരോ പറയുന്നത്? മതവിശ്വാസിയല്ല, ഭൗതിക ശാസ്ത്രമാണ് പറയുന്നത്. വളരെ പച്ചയായി പറഞ്ഞാൽ ഈ പ്രപഞ്ചം ഉണ്ടാവുക എന്നൊന്ന് സംഭവിച്ചിട്ടുണ്ട്. 1400 കോടി വർഷങ്ങൾക്ക് മുമ്പ് പ്രപഞ്ചം ഉണ്ടാവുക എന്ന് സംഭവിച്ചതിനെ കുറിച്ചുള്ള ശാസ്ത്രത്തിന്റെ ഭാഷ ബിഗ് ബാങ് എന്നാണ്, അഥവാ ഒരു മഹാവിസ്ഫോടനം. അതിലൂടെ പ്രപഞ്ചം ഉണ്ടായി. ആ പ്രപഞ്ചം ഉണ്ടായ ഒരു നിമിഷം, ആ നിമിഷത്തിൽ നിന്ന് ഇങ്ങോട്ടാണ് പ്രപഞ്ചമുള്ളത്. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ സ്ഥലവും കാലവുമാണ്. സ്ഥലം എന്ന് പറഞ്ഞാൽ സ്പേസ്, കാലം എന്ന് പറഞ്ഞാൽ ടൈം. ഈ സ്ഥലവും കാലവും ഉൾക്കൊള്ളുന്ന പ്രപഞ്ചം ഉണ്ടായത് മുതൽക്ക് മാത്രമാണ് കാലമുള്ളൂ. കൃത്യമായി മനസ്സിലാക്കുക നിങ്ങൾ, പ്രപഞ്ചം ഉണ്ടായത് മുതൽക്കേ കാലമുള്ളൂ, അഥവാ ടൈം എന്നത് പ്രപഞ്ചം ഉണ്ടായത് മുതൽക്കേ ഉള്ളൂ. ടൈമിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് നമ്മുടെ തലച്ചോറും. ടൈമിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രപഞ്ചത്തിനകത്തുള്ള പ്രതിഭാസങ്ങളിൽ നമുക്കറിയാൻ കഴിയുക ഇന്നിനെക്കുറിച്ചും ഇന്നലെയെക്കുറിച്ചും മാത്രമാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ സമയത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെയുള്ളതിനെക്കുറിച്ച് അറിയും, പിന്നിൽ കഴിഞ്ഞു പോയതിനെ കുറിച്ച് അറിയും, മുന്നിലുള്ളൊരു സാധനത്തിനെ കുറിച്ച് അറിയില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ സമയത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഞാൻ ഫിസിക്സിൻ്റെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ സമയം എന്നത് ഈ പ്രപഞ്ചത്തിനകത്ത് മാത്രമുള്ള ഒരു പ്രതിഭാസമാണ്. അതാരാ പറയുന്നത്? ശാസ്ത്രമാണ് പറയുന്നത്. അപ്പോൾ പ്രപഞ്ചത്തിന് പുറത്തോ സമയമില്ല. സമയമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം സമയമില്ലാത്ത അവസ്ഥയാണുള്ളത്. ആ അവസ്ഥയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എന്താ കഴിയാത്തത്? നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായതുകൊണ്ട്, നമ്മളിതിനുള്ളിലായതുകൊണ്ട്, നമ്മുടെ തലച്ചോറിന് അത്രയേ കഴിയൂ എന്നതുകൊണ്ട്. പഠിച്ചവന്റെ അറിവ് എന്നത് സമയത്തിനതീതമാണ്. ആ സമയത്തിനതീതമായ അറിവിൽ എല്ലാ കാലവും എല്ലായ്പ്പോഴും ഉണ്ട് എന്നത് സത്യം. പക്ഷേ ആ അറിവ് നമ്മെ സംബന്ധിച്ചിടത്തോളം അപഗ്രഥിക്കാൻ കഴിയില്ല. നമുക്ക് അള്ളാഹു നൽകിയ സ്വാതന്ത്ര്യം ഒരു വസ്തുതയാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്ന കാര്യമാണത്. അള്ളാഹുവിൻ്റെ അറിവിനെ, സമയത്തിനതീതമായ അറിവിനെ നമ്മുടെ തലച്ചോറുകൊണ്ട് അപഗ്രഥിക്കാൻ ശ്രമിച്ചതാണ് യുക്തിവാദിക്ക് സംഭവിച്ച തെറ്റ്. അത് യുക്തിവാദിക്ക് മാത്രമല്ല, ഖദറുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ മുസ്ലിം കക്ഷികൾക്കും തങ്ങളുടെ തലച്ചോറിന്റെ അപ്രമാദിത്വം വിചാരിച്ചു പോയ കക്ഷികൾക്കും സംഭവിച്ച വ്യതിയാനം സത്യത്തിൽ ഈ ഒരു പരിമിതി മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ തലച്ചോറ് കാലബന്ധിതമാണ്. ഇന്നലെ, ഇന്ന്, നാളെ എന്ന് നമ്മുടെ തലച്ചോറിന്റെ അവസ്ഥയാണ്. എന്നാൽ പടച്ചവന്റെ അറിവിന് കാലമില്ല. കാലമില്ലാത്ത അറിവ് എങ്ങനെ? അത് നമുക്ക് മനസ്സിലാവില്ല. നമുക്ക് മനസ്സിലാവില്ല എന്നതുകൊണ്ട് ആ അറിവില്ല എന്ന് പറയാൻ കഴിയോ? പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്? അതും ശാസ്ത്രത്തിന്റെ ഭാഷയിലാണ് ഞാൻ പറയുന്നത്. നമുക്ക് ബിഗ് ബാങ് എന്നത് ഞാൻ പറഞ്ഞല്ലോ, അത് ഉണ്ടാകുന്നതിന് മുമ്പ് എന്തോ ഒരു വസ്തു ഉണ്ട്. ശാസ്ത്രജ്ഞൻ പറയും പ്രൈമോഡിയൽ ന്യൂക്ലിയസ് എന്ന്. ആ വസ്തുവിനകത്ത് നിലനിന്നിരുന്ന നിയമങ്ങൾ എന്താണ്? അത് നമുക്കറിയാൻ കഴിയില്ല. നമുക്കറിയാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് അവിടെ ഒരു നിയമമില്ല എന്നാണോ? അല്ല, നിയമങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ ഗണിതം അത് പഠിക്കാൻ കഴിയാത്ത തരത്തിലുള്ളതാണ്, അഥവാ നമ്മുടെ തലച്ചോറിന് അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത തലത്തിലുള്ളതാണ്. സമയവും കാലവും, സമയവും ടൈമും സ്പേസും അനന്തമായി
അനന്തമായി വളഞ്ഞത് എന്നാണ് ശാസ്ത്രത്തിന്റെ ഭാഷ. ഞാനത് വിശദീകരിക്കുന്നില്ല. ഞാൻ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രപഞ്ചം ആ പ്രപഞ്ചത്തിന്റെ തുടക്കത്തോടുകൂടി മാത്രം നിലവിൽ വന്നിട്ടുള്ള സമയം, ആ സമയത്തിൽ അധിഷ്ഠിതമായ മനുഷ്യന്റെ തലച്ചോറ്, ആ തലച്ചോറ് കൊണ്ട് പ്രപഞ്ചാതീതനായ പടച്ചതമ്പുരാന്റെ അറിവിനെ അളക്കാൻ ശ്രമിക്കുന്നതാണ് ഈ സംഭവിക്കുന്ന അപകടങ്ങൾക്ക് മുഴുവനും കാരണം എന്ന് മനസ്സിലാക്കുക. അള്ളാഹു മനുഷ്യന് നൽകിയ സ്വാതന്ത്ര്യം എന്നുള്ളത് ഒരു വസ്തുതയാണ്. ആ വസ്തുത പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യവുമാണ്.